നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 18 എന്ന ദിവസം, അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഓർമ്മയില്ലെങ്കിൽ പോലും ഒരു കുടുംബം അതൊരിക്കലും മറക്കില്ല ആ ദിവസം. കാരണം ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന മകൻ ഇല്ലാതായി, അല്ലെങ്കിൽ ഒരു കൂട്ടം സഹപാഠികൾ ചേർന്ന് ഇല്ലാതാക്കിയ ദിവസമായിരുന്നു അത്. ഇപ്പോഴിതാ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ നവംബർ 15 എന്ന ദിനത്തിലും ഇതേപോലെ ഒരു സംഭവ വികാസം അരങ്ങേറിയിരിക്കുകയാണ്. അമ്മയുണ്ട് എന്നോടൊപ്പം, സിദ്ധാർത്ഥന്റെ അമ്മയാണ് എന്നോടൊപ്പം ചേർന്നത്. അമ്മേ, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്, തന്റെ സ്വന്തം മകൻ ഉണ്ടായ അതേപോലെ ഒരു അനുഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് അതും സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മുവിന്റെ അമ്മയുമായി ബന്ധപ്പെട്ടു, ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നറിയുന്നു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കുടുംബത്തോടൊപ്പം ഒരു മിനിറ്റ് സംസാരിച്ചു. അപ്പോ അമ്മയ്ക്ക് ഇപ്പോ വിഷമത്തിലാണ്, അവര് പ്രതീക്ഷിക്കാത്ത, ഇനി ഒരു മാസം കൂടെ ഉള്ളു ഇനി ഇറങ്ങുന്നതിന് വേണ്ടി. ഒരു അടുത്ത മോളെ ഒരു ജോലിക്ക് കയറ്റണം, അങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പൊ കേസ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ 3 പേരെ പിടിച്ചു പറഞ്ഞു, അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഇനി കുറച്ചു പേര് കൂടെ ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതും തുടർ നടപടികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തുടക്കമായല്ലേ ഉള്ളൂ, കാര്യമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ ഒരു ഈ നമ്മള് 20 വയസ്സോ 30 വയസ്സോ ആയിരുന്നാലും നമ്മുടെ മക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവര് പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ നമ്മുടെ വിട്ട് പോകുന്നു പറയുമ്പോ, അതും അവരുടെ ഒരു കാരണങ്ങൾ കൊണ്ടല്ലാതെ, ഇതൊക്കെ താങ്ങാനാവുന്നതിലപ്പുറം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ മറ്റാരെക്കാളും നന്നായി താങ്കൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അപ്പോൾ തന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയിരുന്നതല്ലേ. അതായത് ഈ സിദ്ധാർത്ഥൻ എന്ന തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനും അവിടെ അമ്മു എന്ന മകളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ ഈ അമ്മുവിന്റെ കേസ്, അല്ലെങ്കിൽ ആ ഒരു അമ്മുവിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വാർത്തകളിലൂടെ അറിയിട്ടുണ്ടാകുമല്ലോ. എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ഒരുപോലെയൊക്കെ സംഭവിക്കുന്ന പലയിടത്തും നമുക്ക് ഈ ഒരു കാര്യം രണ്ടുപേർക്കും ഒരുപോലെയൊക്കെ എവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ മുറിയിൽ സഹപാഠികളിൽ നിന്നുണ്ടാകുന്ന മാനസിക പ്രശ്നം, അതിന് മുൻപും എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥന് അത് കൂടുതലും അമ്മയടുത്ത് ഷെയർ ചെയ്തിരുന്നില്ല. അത് എങ്കിലും ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും അല്ലെ ചെയ്യാമായിരുന്നു. അതെ, പക്ഷേ ആ ദിവസങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നടക്കില്ല. കാരണം ഞങ്ങൾ ആ മോനെ ഉപദ്രവിച്ച് തുടങ്ങിയ ദിവസം മുതല് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, അറിഞ്ഞിരുന്നു എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് മോന്റെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആ കുട്ടി, അത് ഇപ്പോ 1-ാം പ്രതിയാണ്. അടുത്ത് വിളിക്കുന്നത് ഡീന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പറഞ്ഞ, അവർ രണ്ടു രൂപ സസ്പെൻഷനില്ല. അടുത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണെങ്കിൽ അവരാണ് പറഞ്ഞത്, പോലീസാണ് എന്റെ ബ്രദർ പറഞ്ഞത് സാധാരണ ഒരു മരണമാണ്. അപ്പൊ ഞങ്ങൾ ഇവരല്ലാതെ വേറെ ആരാദ്യം വിളിക്കേണ്ടത്? അപ്പൊ ഇവര് ഞങ്ങൾ വിളിച്ചിരുന്നെങ്കിലും ഇത് തന്നെയായിരിക്കും നടക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. അറ്റ്ലാന്റത്തിൽ നിന്ന് വയനാട് വരെ പോകണം. അപ്പൊ ഇത്രയും വരെ ഞങ്ങൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുള്ളൂ. എങ്ങനെ പോയിരുന്നാൽ പിന്നെ അക്ഷയ്, അക്ഷയെ ഞാൻ വിളിച്ചു എന്നിട്ടും മോനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു സാധാ വിളിക്കുമ്പോൾ, അവനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇത്രയും വരെ ഞങ്ങൾ ആദ്യം വിളിക്കുള്ളൂ. ഇവരാണ് ഇപ്പോഴത്തെ പ്രതികൾ എന്ന് പറയുന്നത്. 1-ാം പ്രതികൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. പിന്നെ നമ്മൾ ആരോട് ചോദിക്കും, നമുക്ക് എവിടെ നിന്ന് നീതി, നമുക്ക് എന്ത് കിട്ടും നമുക്ക്? അപ്പൊ അമ്മുവിന്റെ കേസിലാണെങ്കിൽ അവരറിഞ്ഞിട്ടും പരാതി കൊടുത്തു, പരാതി കൊടുത്തിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാല് ഈ പരാതി കൊടുത്തിട്ടും ഈ കുറ്റവാളികൾ, ഇപ്പോ കുറ്റവാളികൾ എന്ന് പറയുന്നവരുടെ കൂടെ അധ്യാപകര് വാണിംഗ് ചെയ്തു എന്ന്. അപ്പൊ അവർക്ക് പേടിയില്ലാത്ത എന്താണ്, എന്താണ് പേടിയില്ലാത്തതിന് കാരണം? അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, അല്ലെങ്കിൽ അധ്യാപകരൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചിറങ്ങാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പേടിയില്ലാത്ത സമയത്തോളം കാലം, സംരക്ഷണം ഉള്ളാത്തോളത്ത കാലം ഇനി ഇതുപോലെ നടക്കും. ഇത്രയും പെട്ടെന്ന് അടുത്ത ഒരു കേസ് വന്നിരിക്കുന്നു ആണല്ലോ. അപ്പൊ അത്രയ്ക്ക് കുട്ടികൾക്ക് പേടിയില്ലെന്നാണ്. അതായത് അമ്മ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോട് നമ്മൾ പരാതി പറയും, പരാതിപ്പെടുന്ന മെയിൻ ആൾക്കാരാണ് ഇപ്പോൾ പ്രതികളായി നിൽക്കുന്നത്. അതേ ഒരു ഘട്ടമാണ് ഇവിടെ അമ്മുവിന്റെ അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് അവരുടെ കുടുംബം ആദ്യം പോയി പരാതി പറഞ്ഞത് ഈ പറയുന്ന പോലെ കോളേജ് അധികൃതർക്കൊക്കെയാണ്. പക്ഷെ അപ്പോഴും പരാതി അമ്മൂപ്പ ജീവനോടെയില്ല, പക്ഷെ ആ പരാതി അവിടെ നിൽപ്പുണ്ട്. അതിൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പരാതി കൊടുത്തിരുന്നത് ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു, ഇങ്ങനെ അതിനപ്പുറം നടക്കുമായിരുന്നു, നമുക്ക് ഇത് തന്നെയായിരുന്നു.
പക്ഷെ അമ്മുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ വന്നപ്പോൾ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് അന്നൊക്കെ ആരെങ്കിലും ചോദിക്കും, ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ പരാതി കൊടുക്കാമായിരുന്നു അല്ലേ? പരാതി കൊടുത്തിട്ടും ഇതാണ് അവസ്ഥ, കുട്ടിയുടെ ജീവൻ വരെ പോയിരിക്കുന്നു പരാതി കൊടുത്തിട്ട്. കൊടുത്തിട്ടത് അപ്പൊ ആ കോളേജ് ചെറിയ കോളേജല്ല, അല്ല അതെ, സാധാരണ ചെറിയൊരു കോളേജല്ല. അപ്പോ അവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് അവര് തെളിവോടെ തന്നെ ഇപ്പൊ നമുക്ക് ജനങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ പുറത്തു വന്നത് കൊണ്ട് അറിഞ്ഞു എന്നുള്ളതാണ്. ഇനി എത്രയോ കേസുകൾ ഇങ്ങനെ അറിയാതെ പോയിട്ട് അവരെ മാറ്റി വേറെ കോളേജ് മാറ്റി. ഞങ്ങളുടെ കേസ് വന്നപ്പോ എത്രയോ പാരന്റ്സ് വീട്ടിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ കോളേജ് മാറ്റി, അങ്ങനെ. ഇതൊന്നും വെളിയിൽ അറിഞ്ഞിട്ടില്ല. ഇത് വെളിയിൽ അറിയണേ, ഇതുപോലുള്ള കേസുകൾ ആളുകൾ പുറത്തു കൊണ്ടുവരണം, തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ആ ചെയ്ത കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം, അവരെ ഒന്ന് പേടിപ്പിക്കണം, അവർക്ക് ശിക്ഷ കൊടുക്കണം. അതെ, ഇപ്പൊ കൂടുതൽ കുറ്റങ്ങൾ നടക്കാതിരിക്കും. അതെ, ഇത് അവിടെ ഇങ്ങനെയല്ല, ഇത് സംരക്ഷിക്കുകയാണ്. അവർക്ക് എക്സാം എഴുതാൻ, ഇപ്പൊ മോന്റെ കേസിലേക്ക് കുട്ടി എക്സാം എഴുതാൻ കൊണ്ടുപോയിരിക്കുന്നു, അടുത്ത് അവരെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു, കേസ് കൊടുത്തിരിക്കുന്നു. ഡിഎൻഎസിന്റെ വർദ്ധനയും തിരികെ എടുക്കാൻ വേണ്ടി അതിപ്പോ ഞങ്ങൾ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കോടതി കേസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ സംരക്ഷണം വലിയ രീതിയിലാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഒരു കുട്ടി അതിപ്പോ മറ്റുള്ളവർ എത്രയോ പേര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് ഒരു ഒരു നടപടിയെങ്കിലും നീതിപൂർവമായാലേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതായത് ഏറ്റവും വലിയ കാര്യം, അന്ന് ഈ സിദ്ധാർത്ഥിന് ഇത് സംഭവിച്ചപ്പോൾ കൃത്യമായ നടപടികളോ അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷാവിധിയോ നീതിയോ ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ, ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നെങ്കിൽ, ഒരിക്കലും അമ്മുവിന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പേടിവരും തീർച്ചയായിട്ടും. കാരണം അയ്യോ, എനിക്കിപ്പോ എന്റെ പഠിത്തം തീർന്നു, എന്റെ ഫാമിലി പോയി, ഞാൻ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ഇത്രയും നാണകം പോയി, ഞങ്ങൾ എങ്ങനെ പുറത്ത്. ഇതൊക്കെ ആലോചിക്കുമ്പോ കുറച്ചെങ്കിലും കുട്ടികൾക്ക് ഇനി ഞാൻ ഇനി ഒന്നിലോട്ടും പോകരുത്. ഇതങ്ങനെയല്ല, അവര് ലേവശായിട്ട് അടുത്ത കേരള പരിപാടികൾ നടക്കുന്നു, പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നു. അതെ, പാരന്റ്സിന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് തെറ്റ് ചെയ്തെന്നാലും നമ്മള് അവൻ രക്ഷിക്കാനേ നോക്കുള്ളൂ, ആണല്ലോ. അപ്പൊ നിയമം ഇവിടെ നിൽക്കണം, നിയമം നിയമമായിട്ട് പോകണം. അതായത് ഈ സിദ്ധാർത്ഥന്റെ ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നാഷണൽ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതുകൊണ്ട് ലോക ശ്രദ്ധ, അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വാർത്തയല്ലായിരുന്നു സിദ്ധാർത്ഥന്. കൃത്യമായി അറിയുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അയ്യോ, അങ്ങനെ സംഭവിച്ചോ എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ വാർത്തകളെല്ലാം അല്ലേ എത്തിയത്. പക്ഷേ അപ്പോഴും ഈ ഒരു വാർത്ത മനസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും ഒരിക്കലും ഇതുപോലെ മൃഗീയമായി അല്ലെങ്കിൽ അമ്മു അനുഭവിച്ച പോലെ ഒരു വേദന അവിടെ അത്തരത്തിലെ ഒരു സംഭവം നടക്കേണ്ടതേ അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് മറ്റെവിടെയോ നടക്കുന്നു, മറ്റാർക്കോ നടക്കുന്നു, ഞങ്ങൾക്ക് എന്ത് എന്നുള്ള രീതിയിലാണ് പിന്നീട് അമ്മുവിനോട് അവർ കാണിച്ച ഓരോ രീതി എന്ന് പറയുന്നത്. അത് കൃത്യമായി തന്നെ ഈ അമ്മുവിന്റെ കുടുംബം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ മകൾ ഇങ്ങനെ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇനി ആത്മഹത്യയല്ല എന്നാണ് അവർ പറയുന്നത്. അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്നു. എല്ലാവരും കൂടി തന്നെ അമ്മുവിനെ കൊന്നതാണെന്ന് സഹോദരൻ പറയുകയാണ്. അങ്ങനെ പല പല ആ കുട്ടി ഒരു മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങേണ്ട കുട്ടി ഇത്രയും പക്വതയില്ലാതെ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. അതും അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ശരീരത്തിലൊരു മുറിവോ ഒന്നും നല്ല പൊക്കമുള്ള സ്ഥലമാണ്. അതായത് ഈ യൂണിഫോമിലായിരുന്നു അമ്മു അവസാനമായി മൃതദേഹം കണ്ടത്. അപ്പോൾ ഈ യൂണിഫോം പുറത്തുനിന്ന് ഈ ഭാഗത്തേക്ക് കീറി കിടക്കുന്ന, മുൻഭാഗം കീറി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുകളിൽ നിന്ന് വീണിട്ട് രക്തമോ അങ്ങ് മറ്റൊന്നും തന്നെ കാണുന്നില്ല എന്നവർ പറയുന്നു. പിന്നെ അതിനുശേഷം മൃതശരീരം ലഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരാൾ മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ നമ്മൾ ഉടനെ ചെയ്യുന്ന ആശുപത്രിയിൽ കൊണ്ടുപോകുക, കിട്ടുന്ന വണ്ടിയിൽ കിട്ടുന്ന ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവിടെ നിന്ന് ഏത് ചെറിയ ഹോസ്പിറ്റലായാലും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. ഏത് വണ്ടി എന്നൊന്നും നോക്കില്ല, നമുക്ക് അത്യാവശ്യം ഒരു ഓക്സിജൻ കൊടുക്കാൻ പറ്റുക, അത്രയും കൊണ്ടുപോകാനേ നോക്കുള്ളൂ. ഇത് പാരന്റ്സ് വരുന്നവരെ കാത്തിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ മാത്രമല്ല, നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, അവസാന വർഷ വിദ്യാർത്ഥികൾ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആളെ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ അപ്പോഴാണ് അവിടെ ഈ ഒരു ഒരു വെപ്രാളം നടക്കുന്നത്. ഇതേ കാര്യം സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നടന്നിരുന്നു പലയിടങ്ങളിലും അല്ലെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയപ്പം ബ്രദറൊക്കെ അവിടെ പോയപ്പോ എത്രയോ സമയം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അറിയിക്കുന്നത് വരെ രണ്ടര സമയത്താണ് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ തെളിവ് അവിടെ ഉണ്ടോ അതെല്ലാം തീർത്തതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അതിന് അതിന്റെ തെളിവാണ് ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോ ഒന്നും അവിടെ ഇല്ല, ഒരു സാധനമില്ല, ഒരു സാധനമോ എന്റെ സാധനം ഇല്ല.
അത് എനിക്കിപ്പോ ഞാൻ ഒരു ഷീറ്റ് ബെഡ്ഷീറ്റ് ഞാൻ കഴുകാൻ എടുത്തപ്പോ കൊണ്ടുവന്ന സാധനം അത് മൊത്തം പൊടിയാണ്, എന്തോ തുടച്ചിരിക്കുന്നു, അതെ, ആ ബ്ലഡ് ഒന്നുമില്ല, എന്തോ ടേബിളിന്റെ പുറം എന്തൊക്കെ ഇങ്ങനെ ഒരു തുടച്ചിരിക്കുന്നു. അത് ഞാൻ കഴുകാൻ എടുത്തപ്പോ ഇത്രയും ഉള്ള ഒരു കുട്ടി അത് ഉപയോഗിക്കില്ലല്ലോ, അതെ അതെ, സാധാരണ ഷീറ്റും പുഷിഞ്ഞിരിക്കും. അവരെങ്ങനെയൊക്കെയോ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റിയോ അതെല്ലാം, ഞാൻ ഒന്നും കിട്ടിയിട്ടില്ല. വാച്ച് ഉപയോഗിച്ച കണ്ണട, ആപ്പ് ഉപയോഗിച്ച ഡ്രസ്സുകള്, പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ അമ്മുവിന്റെ കാര്യത്തിൽ അമ്മു പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് നിരവധി കാര്യങ്ങൾ. പിന്നെ ഐ ക്വിറ്റ് എന്ന് എഴുതിയിരുന്നു എന്ന് പറയുന്നു, അതായത് അത് പിന്നീട് അത് പറയുന്നത് അമ്മുവിന്റെ കൈയക്ഷരമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് അമ്മു ചില നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പെൺകുട്ടികൾ പൊതുവെ വിഷമം വരുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടാറുണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ കുറിച്ചിട്ട കൂട്ടത്തിൽ ഇവരെ കുറിച്ച് പറയുന്നതുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ ഈ പ്രശ്നം സഹിക്ക വയ്യാതെ മുറി മാറി പോകുന്ന സാഹചര്യമുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോൾ അമ്മ ഒന്ന് വിചാരിച്ചില്ല, എന്റെ മകന് നീതി കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അമ്മുവിന്റെ പേര് നമുക്ക് ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാനും കഴിയില്ലായിരുന്നു. ഞാൻ പറയുന്നത് പഠിക്കുന്ന കുട്ടികള് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണോ ഇനി അധ്യാപകർ പഠിപ്പിക്കേണ്ടതാണോ, കുറേ പഠിപ്പിച്ച് വിട്ടാൽ പോലെ കുറച്ച് മനുഷ്യത്വം കൂടെ അത് എവിടെ നിന്ന് പഠിപ്പിക്കണമെന്ന് ഞാനിപ്പോ എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടു, അത് അവന അവസാനം വരെയും. ഞാൻ കുഞ്ഞുനാളിലെ മക്കളെ പഠിപ്പിച്ചു വിടുന്നത് നമ്മൾ കാരണം ആരും കരയരുത്, അവനത് അവസാനം വരെയും അത് പാലിച്ചു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കുട്ടികളായിട്ട് ചെറിയൊരു സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത് ആ മക്കളടുത്തൊക്കെ പഠിപ്പിക്കുന്നതിന് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മുടെ അവസാനം വരെയും കിട്ടും, നമ്മൾ നല്ലൊരു വ്യക്തിത്വം ആവുന്ന ആ സമയമുണ്ട്. മക്കളടുത്തും ഞാൻ അതാ പറയുന്നത്, നമ്മൾ കാരണം ആരും വിഷമിക്കരുത്. എന്ത് എൻജോയ്മെന്റ് ചെയ്തോ, ഫ്രണ്ട്സിന്റെ കൂടെ കറി നോക്കും, പുറത്ത് കാര്യങ്ങൾ നോക്കിയോ, ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കൂടെ വരുന്ന ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ആ പാരന്റ്സ് എന്നെ വിളിക്കരുത്. സ്കൂൾ വെച്ചേ ഞാൻ പറയുന്നു, ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും മോനുണ്ടെങ്കിലേ ഞാൻ വിടുന്നുള്ളൂ, മോനുണ്ടെങ്കിലേ അവളെ വിടുന്നുള്ളൂ, രാത്രി ആയിരുന്നല്ലോ അവൻ കൊണ്ടെത്തിക്കും. ഇപ്പോഴും ജീവിന് വന്ന് നിൽക്കുമ്പോൾ ടെൻത്ത് നയൻത്ത് കുട്ടികളുടെ പാരൻസ് വിളിച്ചിട്ട് അവര് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്നെന്ന് പറഞ്ഞു, മോനുണ്ടോ, അവനുണ്ടെങ്കിൽ വിടുന്നുണ്ട്, അവൻ രാത്രി ആയിരുന്നാലും ഞങ്ങളുടെ കൂടെ അവരുടെ കൂടെ നിൽക്കും. അത്രയും ഉറപ്പാണ് അവരുടെ പാരൻസിനായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും, ധൈര്യമാണ് അവൻ കൂടെ പോകുമ്പോൾ. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. പറഞ്ഞാൽ ഓരോ പാരൻസ് ഇങ്ങനെ വിളിച്ചിട്ട് പറയും, എന്റെ കുഞ്ഞുങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ നോക്കിയവന്, അവര് അവൻ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അവർ ഞങ്ങൾക്കത്രയും ധൈര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ ഇപ്പൊ ഞാൻ എല്ലാം ആരും ഒരു അമ്മമാരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ കുറച്ചുകൂടെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. പഠിപ്പിക്കുന്ന അധ്യാപകര് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ശരീരം വേദനിക്കുന്ന പോലെയാണ് മനസ്സ് വേദനിക്കുന്നത്. ശരീരം വേദനിച്ച് നമ്മൾ അറിയാൻ പറ്റും, മാത്രമല്ല അത് പെട്ടെന്ന് മുറിവുണങ്ങി. മനസ്സ് വേദനിച്ചാൽ അത് ആ കുട്ടി ഏത് നിലയിൽ എത്തുന്നു എന്ന് അറിയാൻ പറ്റില്ല. മോനിപ്പോ രണ്ടടി കിട്ടിയതോ എനിക്ക് അതൊന്നും പ്രശ്നമില്ല, മൂന്നടി കിട്ടി, പക്ഷെ ആഹാരം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല, അവന് മാനസികമായി എന്ത് വിഷമപ്പെടുത്തിയാണ് തിരികെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോ രണ്ടടി കിട്ടിയവരല്ല, അല്ലെങ്കിൽ ശരീരം വേദനിച്ചതിലല്ല, മാനസികമായി അവരെന്തൊക്കെ പറഞ്ഞായിരിക്കും ആ കുട്ടിയെ പേടിപ്പിച്ചത്. അവന് ഒരു ഒരു കുട്ടികൾ ടൂറ് പോയപ്പോ വണ്ടി അറേഞ്ച് ചെയ്തത് രണ്ട് കുട്ടികളെന്തോ ആണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് കാശ് കൊടുക്കണ്ടായിരുന്നു ഞാൻ വണ്ടി പിടിച്ചത് കൊണ്ട്, പക്ഷെ കുറച്ചു പേർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് വരാതിരിക്കുന്നു, ഞങ്ങൾ അവരെ സഹായിക്കുന്നു, അപ്പൊ എന്റെ കാശ് അമ്മ അയച്ചു തരണം. ഞാൻ ചോദിച്ചപ്പോ മറ്റുള്ളവരോ, ഞങ്ങൾ എല്ലാവരും വീണ്ടും 100 രൂപ അങ്ങനെ എന്തോന്നൊക്കെ ഇട്ടിട്ട് അവരെ കൂടെ കൊണ്ടുപോകുന്നു, എല്ലാരും പോയാലേ ഒരു രസമുള്ളൂ, ഞാൻ എന്റെ ഏർപ്പാടിലും കൂടെയാണ് വണ്ടി വരുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടിയാണ്. ഈ ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഈ അമ്മുവിന്റെ കാര്യത്തിലും ടൂറ് ഗൈഡ് ചെയ്യാൻ വേണ്ടി അമ്മുവിനെയാണ് നേതൃത്വം കൊടുത്തത്, അവിടെ മുതലാണ് ഇവർക്ക് ഈ ദേഷ്യം വരാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആദ്യമേ വിചാരിക്കും നല്ല രീതിയിൽ കുട്ടികളെ കൊണ്ടുവരണമെന്ന്, കുറച്ച് കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ശരിക്കും പാവമാകാതെ
കുറച്ച് കഴുത്തരം കൂടെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. അവരെന്തൊക്കെ ചിന്തിക്കുന്നു ഉള്ളത് നേരത്തെ കൂട്ടി കാണാനുള്ള ഒരു മനസ്സോടെ കൊടുക്കണം. എല്ലാവരും അവരൊന്നും അവരെല്ലാരും ഒന്നുപോലെ തന്നെയാണ്, അവരെല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. ഇതാ അവനെ പോലെ എല്ലാവരും ഈവൻ ക്ലാസ് റെപ്പായിട്ട് അടുത്ത ക്ലാസ് കോളേജിനകത്തോട്ട് കയറിയപ്പോ പിന്നെ യൂണിയനിലുള്ളവരെ ക്ലാസ് റെപ്പ് ആവും ഇലക്ഷൻ പോലെ. അപ്പൊ ഇവന് താല്പര്യമില്ല, ഇവന് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സമയമില്ല. ഇവനെങ്ങനെ, ഇവന് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് അവിടെ. ഫ്രോഗ് സർവേതാണ്, ഫോട്ടോഗ്രാഫറാണ്, ഇതെങ്ങനെ ഇങ്ങനെ ഒന്ന് നടക്കണം. അപ്പൊ ഫ്രീ ആവില്ല. അപ്പോ ക്ലാസ് ഇവൻ ചെന്ന അന്ന് മുതലേ ക്ലാസ് റെപ്പാണ്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവൻ എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചു. കുറച്ച് സീരിയസിന് ചോദിച്ചു, അല്ലാതെ അവൻ പഠിച്ചു. ഈ റഹാൻ അടുത്ത ക്ലാസ് റെപ്പായപ്പോ അവൻ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഇവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഫ്രണ്ട്സ് ചോദിക്കുമെന്ന്, എടാ ഇത്രയും ദിവസം ഉണ്ടായിരുന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലേ, സിദ്ധാർത്ഥൻ വന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതി ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അത് നേതൃത്വം കൊടുക്കാനും അവന് അത്രയും ഇതിലൊക്കെ ഒരു അസൂയ ക്ലാസ്സിൽ നിന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കറിയാം, അതായത് ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ അമ്മൂന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഈ കൂടെയുള്ള മറ്റ് സഹപാഠികൾ നമ്മുടെ വിളിക്കുമ്പോ അല്ലേ പ്രശ്നമുള്ളൂ, അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അമ്മൂനത്തുന്നുണ്ട്, അതിങ്ങനെ പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ മോന്റെ കാര്യത്തിലായിരുന്നാലും ഇങ്ങനെ കണ്ടവർ പേടിച്ചു നിന്നതല്ലാതെ വിളിക്കാൻ, ഈ എന്തിനാണ് ഇവരുടെ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടില്ലാത്തവർ ഒരു ദൃശ്യം പകർത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി, അത് വൈറലാകുന്നതാണ്, അത് നടപടികൾ ഉണ്ടാകുന്ന കാലമാണ്. അത് എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? പേടി, അത്രയും പേടിയാ അവരെ, അവരെ അത്രയും ഈ കുറ്റം ചെയ്യുന്നവർ അത്രയും പേടി വെക്കെ. അവർക്കെന്നാൽ പേടിയില്ല, അവർക്ക് സംരക്ഷണം കിട്ടുന്നുള്ള ധൈര്യം. നമ്മളത് കണ്ടതാണല്ലോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും പേടിയുണ്ടായിരുന്നു ആ ചോദ്യം ചെയ്യാൻ. അതെ, കണ്ടതാണല്ലോ അത്. പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ മോന്റെ കാര്യത്തില് പോലീസ് പറഞ്ഞു സാധാരണ സാധാരണ ഒരു പെട്ടെന്ന് ഒരു കുട്ടി ഒരു കാരണവും ഇല്ലാതെ ഒരു ഇത് ചെയ്യുമ്പോ വീണ്ടും വീണ്ടും ചോദിക്കണം, ബ്രദർ വീണ്ടും ചോദിക്കണം, എന്തോ എല്ലാം നോക്കണം, സാധാരണ പറഞ്ഞു. എന്തോ ഒരു കാര്യത്തില എന്തോ ഒരു സംശയം തോന്നിയാ കേസ് ചെയ്തിട്ട് പരാതി കൊടുത്തിട്ട് വന്നത് അന്നത്തെ ദിവസം. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും വീട്ടിലിരുന്ന് മോന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കാമായിരുന്നു. പിന്നീട് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണോ മുന്നോട്ട് വരാനും സംസാരിക്കണമെന്ന് തോന്നിയത്? ഇല്ല, ഇപ്പൊ നമ്മുടെ ഞാനിപ്പോ വിഷമത്തിലാണെന്ന് ജീവൻ ജീവിച്ച കാലം മുതൽ ഒരു ജീവന്റെ ഒരു അംശം പോയതിന് തുല്യമാണ്. പക്ഷെ ഇതൊക്കെ കുറച്ചുപേർ അറിയണ്ടേ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കുറച്ചുപേർ അറിയണ്ടേ. ഒരിടയ്ക്ക് സ്ത്രീധന മരണം ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കണ്ണി കണ്ണി ആയിട്ട് പിന്നീട് വന്നുകൊണ്ടേയിരുന്നു, എന്നാൽ ഇപ്പോഴത് ഗതി കേൾക്കുന്നില്ല, എന്നാൽ ഇല്ലെന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. അത് കാരണം പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പെൺകുട്ടികൾ കൃത്യമായി പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പോഴത് വീണ്ടും ഇങ്ങനെ ഒരു മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായല്ല ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം വന്ന ഇത്തരം ഒരു അപകടം നടന്ന സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ നേരിട്ട് വരുന്നതും അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സീരിയസ് ഓഫ് കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇത് ചെയ്യാൻ നമുക്ക് തോന്നും? നമുക്ക് നീതി ആർക്കെങ്കിലും ഒരാൾക്ക് ലഭിച്ചാൽ, കൃത്യമായി ലഭിച്ചാൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയില്ല എന്നാണോ തോന്നുന്നത്? നീതി ലഭിക്കുന്നതോടൊപ്പം ശിക്ഷ, നീതിപരമായ ശിക്ഷ, അത് കൊടുക്കുന്ന കാലം വരെയും ഇത് നടന്നുകൊണ്ടിരിക്കും. ഇനി പുതിയ അന്ന് ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു സിദ്ധാർത്ഥനം ഉണ്ടാകരുത്, ഇല്ല ഉണ്ടാകേണ്ടത്. എവിടെയാണോ ശിക്ഷ കുറയുന്നത് സംരക്ഷണം കൂടുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പുറത്തു പറയുക, ഞാൻ പറയുന്നത് ഒരു ചെറിയ കോളേജിൽ ഇത് സംഭവിച്ചു, ഞങ്ങൾ ആ കോളേജിൽ നിന്ന് പറഞ്ഞു പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു, വേറെ പ്രശ്നമില്ല ഞാൻ കോളേജ് മാറ്റി, അങ്ങനെ പറയാതിരിക്കരുത്. ആ കുട്ടികൾക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങി കൊടുക്കുക, അവരെ പുറത്ത് കാണിക്കുക. അതായത് ഇങ്ങനെ മാറുമ്പോൾ വീണ്ടും ഒരാളല്ല മറ്റൊരാളിലേക്ക് ധൈര്യം കിട്ടുകയാണ് അവർക്ക്. ഇത് അവരല്ല, അല്ലെങ്കിൽ ആ കേസ് അറിയാനുള്ള കുറച്ച് കുട്ടികളുണ്ടായിരിക്കും, അവരുടെ അവൻ അത് ചെയ്തപ്പോൾ ഒന്നും നടന്നിട്ടില്ല, ഞാൻ എനിക്ക് പിന്നെ എന്താ ചെയ്താല്, ഞാൻ എനിക്ക് എനിക്ക് ഇത്രയും ആള് ആരെങ്കിലും ഒക്കെ കാണും എന്നെ നോക്കാൻ വേണ്ടി അല്ലേ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞാളിരുന്നാലും നമ്മളെ സംരക്ഷിക്കും. അതെ, അതുകൊണ്ട് ശിക്ഷാ നടപടികൾ നിയമപരമായി തന്നെ കൊണ്ടുപോയാൽ കുറച്ചെങ്കിലും ഒക്കെ
ഒരു പേടി ഉണ്ടാകാം, കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാകാം, കുട്ടികൾക്ക് പേടി ഉണ്ടാകും ഉറപ്പാണ്. പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചേഴ്സ് കേറുമ്പോ തന്നെ നമ്മൾ പേടിയായിരിക്കും. ഇപ്പൊ ടീച്ചേഴ്സിന് പേടിയില്ല, അവരാ ഭരിക്കുന്നത്. പോക്കോട്ട് വെറ്റിനറി കോളേജിലൊക്കെ SFI യൂണിയനാ ഭരിക്കുന്നത്. ഡീനിന് അകത്ത് കേറിയിട്ടില്ല, ഹോസ്റ്റലിന് അകത്ത് കേറിയിട്ടില്ല. ഡീന് അസിസ്റ്റന്റ് വന്നാൽ അതിനകത്ത് കേറാനുള്ള, ഞങ്ങൾ കേറില്ല, അവര് പറയുന്നതാണ് അവര് കുട്ടികളുണ്ട്. ഇവിടെ എനിക്കൊന്നും വാർഡൻ പറഞ്ഞു ഒന്നും അറിയില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല, അതൊക്കെ കോളേജിലാണ്. പെൺകുട്ടികൾ താമസിക്കുന്ന കോളേജിന്റെ ഹോസ്റ്റലിനകത്താണ്. ഒരു വാർഡൻ എന്ന് പറയുമ്പോ ഒരു അമ്മയെ പോലെ നോക്കണം. അതെ, 4 വർഷം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു രീതിയിലും അധ്യാപകർ വാർഡനെ അറിയിക്കാതിരിക്കോ? പിന്നെ ഒരു പരാതി അല്ല, നേരത്തെ പരാതി കൊടുത്ത സമയത്ത് ഇങ്ങനെ ഒരു പരാതി എന്ന് പറയാതിരിക്കുക. പറയാതിരുന്നാൽ അധ്യാപകർക്കും പറഞ്ഞില്ല വാർഡനെ അറിയിക്കാമായിരുന്നു. അവിടെയാണ് പല പല ചോദ്യങ്ങൾ. വാർഡൻ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞെങ്കിൽ ശ്രദ്ധിക്കാത്തത്, എന്ത് അറിയിച്ചില്ലെങ്കിൽ എന്ത് അറിയിക്കാത്തത്. കഴിഞ്ഞ ദിവസം അമ്മൂന്റെ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയടുത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? എന്തെങ്കിലും അത് അവർക്ക് ആ അമ്മയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടായോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവരെ വിഷമത്തിലാണ്, അവനെ നീതിക്കായി എങ്ങറ്റം വരെയും പോരാടും. പിന്നെ ഇപ്പോൾ അത് നിയമപരമായി പോകുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കഴിഞ്ഞ ദിവസം ഒരു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു. അമ്മ അറിഞ്ഞിരുന്നു, അതായത് നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണമെന്ന് പറഞ്ഞു, എന്നാൽ അത് എതിർത്ത് സർക്കാർ വരുന്നു എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. അത് അതുമായി ബന്ധപ്പെട്ട ഓക്കെ, ശരി, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് 7 ലക്ഷം രൂപയുടെ ഒരു കാര്യമൊക്കെ വന്നിരുന്നു. അത് പിന്നീട് നല്ല അമ്മയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. എന്തായാലും അത് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇനി അമ്മയ്ക്ക് സത്യത്തിൽ ആരോടാണ് ഇത് പറയാനുള്ളത്? കണ്ണു തുറക്കേണ്ടത് നീതി ദേവതയാണോ, ഇവിടുത്തെ പാരന്റ്സ് ആണോ, കുട്ടികളാണോ, ആരാണെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്? ആദ്യം ഞാന് നമ്മുടെ സർക്കാർ നീതി കിട്ടുന്നത് വരെ കുടുംബത്തോട് നിൽക്കണം. ആ ഏത് കുടുംബമോ എന്ത് പാർട്ടിയോ എന്തോ ആയിക്കോട്ടെ, ഒരു കുട്ടിയുടെ ജീവൻ എന്ന് പറയുമ്പോൾ അത് ആരുടെ ആയിരുന്നാലും അവരുടെ കൂടെ നിൽക്കുക. തെറ്റ് ചെയ്തവർക്ക്, ഞാൻ എല്ലാ പേർക്കും അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവരെ കൂടെ നിൽക്കുക. ഒളിപ്പിച്ച് വയ്ക്കരുത്. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് വിദേശത്തൊക്കെ നിയമങ്ങൾ അത്രയും ക്രൂരമായാണ് ആ കുറ്റവാളികളെ കാണുന്നത്. അവര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഉള്ള ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പേടിയാണ് അവർക്ക്. അതുകൊണ്ടാണ് പേടി കൊണ്ടാണ് ചെയ്യാത്തത്. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലി, അതൊക്കെ ആലോചിക്കുമ്പോ അവരൊന്നും ചെയ്യില്ല. ഇതങ്ങനെയല്ല, നിയമവും ശിക്ഷയും സംരക്ഷണവും ഉള്ളടം. അത് ഉണ്ടാകരുത് എന്ന് ആദ്യം ഞാൻ സർക്കാരിനോട്, അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായത്തിൻ്റെടും പറയുന്നു. പിന്നെ നമ്മുടെ മക്കളെ വളർത്തുന്ന, മക്കളെ വളർത്തുന്നത് അമ്മമാർ മാത്രമല്ല, ഒരു കുടുംബമാണ് വളർത്തുന്നത്, അധ്യാപകരാണ് വളർത്തുന്നത്. സെക്കൻഡ് മദർ എന്നാണ് പറയണല്ലേ അധ്യാപകരെ. അവരവിടെ ചെന്ന് സ്കൂളിലാക്കിയാൽ കൂടുതൽ സമയം ഇവിടെ ഇരിക്കുന്ന അധ്യാപകരാണ്. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ കളറും അതും എല്ലാം ഞാൻ സോക്സിന്റെ എണ്ണം വരെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ചോദിച്ചതാണ്, ഇത്രയും കരുതലുണ്ടോ ആ അമ്മയ്ക്ക്? ഇത്രയും കരുതലോട് കൂടെയാണോ അമ്മ മോനെ വിട്ടത് എന്ന്. സൂചിയും നൂലും വരെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് അവൻ ഏതൊക്കെ ഡ്രസ്സ് അവനുണ്ട് എന്ന് എനിക്കറിയാം. അവൻ എന്തൊക്കെ ചെരുപ്പ് പൊട്ടിയിട്ട് എന്റെ ഫോണിൽ നോക്കിയാൽ അതറിയാം. മോൻ പൊട്ടിയ പിക്ചർ എനിക്ക് എടുത്തിട്ട് എന്റെ അമ്മ ഇതാ എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി വാങ്ങണം സ്ഥിരമിടുന്നത്. നമ്മുടെ മോനെ അവിടെ നിന്ന് വാങ്ങുന്നെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ 2 ദിവസം മറ്റേ ഇട്ടുകൊണ്ട് പൊയ്ക്കും. ഇല്ല അമ്മ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങുന്നില്ല, പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇട്ടുന്നത്. അപ്പൊ അത് വാങ്ങുന്നത് വരെ എന്നെ അറിയിക്കുന്നുണ്ട്. അറിയിച്ച് ചെയ്യാവുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അത്രയും ക്ലോസ് ആണ്. അതുപോലെയാണ് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ നമ്മൾ അത്രയും കരുതലോടെ നോക്കണം. ആ ഒരു ടീച്ചറാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടീച്ചർ കുട്ടികളായിട്ട് എന്തോ ഉണ്ട്, എന്ത് വിശ്വസിച്ചാണ് ഈ മാതാപിതാക്കൾ ആരുടെ കയ്യിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് കൊടുക്കും? പഠിപ്പിക്കാനാണ് 5-6 വർഷം 5.5 വർഷം കൊണ്ട് നിർത്തേണ്ട സ്ഥലമാണ്. അപ്പൊ അവരാരുടെ കയ്യിലാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുകൊടുക്കുന്നത്? അവര്
ഇങ്ങനെയൊക്കെയാണോ മോനെ ഇങ്ങനെ വിട്ടത്? അത്രയും കരുതലുണ്ടോ അമ്മയ്ക്ക്? ഡ്രസ്സിന്റെ കളർ അവർക്ക് അത് പറ്റുന്നില്ല, അതിന്റെ ഡോട്ട് ലൈനിൽ വരെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെറുതെ കൊണ്ടിടുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒപ്പം പോയി നിന്ന് പഠിക്കാൻ അല്ലേ? അങ്ങനെ ഒന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഹോസ്റ്റലില് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ റാഗിങ് പറ്റില്ല, അല്ലെങ്കിൽ റാഗിങ് ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവ എൻജോയ് ആണ് ചെയ്യുന്നത്. റാഗിങ് ഒരിക്കൽ ഫസ്റ്റ് ഓട്ടത്തിനുള്ളിലെ തോന്നോ കളിക്കാൻ വേണ്ടി സ്റ്റേജ് നിർത്തി അമ്മ പാട്ടിന് ഒത്തും ഞാൻ കളിച്ചപ്പോ പെൺകുട്ടികളെ വേഷം അതൊക്കെ അവന് സന്തോഷത്തില്ല. മദ്യക്കുപ്പികള് നിരത്തി വെക്കാൻ പറഞ്ഞു, ചേറിൽ കയറി നിന്നിട്ട് അത്രയും ഞാൻ വെച്ചു. അതെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം കറക്റ്റ് ആയിട്ട് വെച്ചപ്പോ എന്തോന്നു കുപ്പി ഇങ്ങനെയൊക്കെ അവൻ പറയാം. അല്ല എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ അന്ന് അപ്പോ അവിടെ എത്തുമായിരുന്നു, അവിടെ വീടെടുത്ത് താമസിച്ച് നോക്കുമായിരുന്നു. അപ്പൊ അവനും വിചാരിച്ചത് അവരെ കൂടെ ഉള്ള കുട്ടികള് അതാ ഫ്രണ്ട്സൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെയാണ്. ചതി അവൻ മണത്തില്ല. ഇവനേക്കാൾ WWF ഫണ്ട് വാങ്ങാൻ വേണ്ടി ഒരു 19 വയസ്സായ കുട്ടി ഇറങ്ങി തിരിക്കുന്നു എന്ന് വിചാരിച്ചാല്. ഇപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഇപ്പഴേ അതിന് വേണ്ടി ഇറങ്ങിയാല്, ഇപ്പൊ ഇറങ്ങിയാല് 30 വയസ്സോ 40 വയസ്സോ കിട്ടുള്ളൂ. അതെവിടെ പോയിട്ട് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിയാമോ? ഇപ്പഴേ അതിന് വേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ ശരിക്കും ചിന്തിച്ചൊരു കുഞ്ഞ്, വെറും ഒരു വെറ്റിനറി സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തിറങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല. ഇതെല്ലാം അവർക്കറിയായിരുന്നു, അവരെക്കാളും മുന്നിട്ട് നിൽക്കില്ല. പിന്നെ പ്രോഗ് സർവേക്ക് പോകുന്ന ഡോക്ടേഴ്സ് അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അന്തം വിട്ടു, അവരുടെ കൂടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ നമ്മുടെ ലോകം സമൂഹം കുറച്ചുകൂടി എന്തൊക്കെയോ പഠിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ എന്തൊക്കെയോ പേടിക്കുന്നു, കുറേ പേരെന്തൊക്കെയോ പേടിക്കുന്നു. ഈ സ്വയമേ കയറെടുത്ത് മരിക്കുന്നത് മാത്രമല്ലല്ലോ ആത്മഹത്യ എന്ന് പറയുന്നത്. ഈ ഒരുപക്ഷെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എത്തിക്കുന്ന ആ രീതി, ആ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വിളിച്ച് പേടിപ്പിച്ച ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. നമ്മൾ ഇതിനു മുൻപ് നവീൻ ബാബുവിന്റെ കേസ് അത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതായത് ഓരോ വാക്കുകൾ കൊണ്ട് മാനസികമായി പേടിപ്പിക്കുക, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുക, അതിനുശേഷം മരണത്തിലേക്ക് അവരെ തള്ളിവിടുക, മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഈ അമ്മുവിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഞാൻ മരിച്ചാൽ മാത്രമേ ഇനി മരണം മാത്രമേ ഉള്ളൂ മുന്നിലെന്ന് മറ്റുള്ളവരെങ്ങനെ തോന്നിപ്പിക്കുക. ആ ഒരു ചെയ്യാമല്ലോ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും, പക്ഷെ അതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അവസാനം ഇതിലേക്ക് അവസാനം നമ്മൾ പിടിച്ചോപ്പെടുന്നത് അതൊരു ആത്മഹത്യ മരണം. കുടുംബത്തിന് മാത്രമുള്ള നഷ്ടമായി മാറുന്നു. അത് അവരവരുടെ കുടുംബത്തിൽ വരുമ്പോ ഈ വിഷമം അറിയാൻ പറ്റുള്ളൂ. അവരവരുടെ കുടുംബത്തില് അല്ലെങ്കിൽ അവരുടെ വീട്ടില് അപ്പോ ആ ചുറ്റുപാടുമുള്ള കുറച്ച് അതിന്റെ അത്രയും വിഷമങ്ങൾ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമ്മുവിന്റെ അമ്മ ഏറ്റവും കൂടുതലും ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് താങ്കൾക്ക് മാത്രമായിരിക്കും എന്ന് തോന്നുന്നു. പറഞ്ഞു എന്ത് പറയാ, എന്ത് പറയാ, രണ്ടു ഭാഗത്തും നഷ്ടം മാത്രം. പക്ഷേ ഈ അമ്മയുടെയും അതുപോലെ തന്നെ അമ്മുവിന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം ഇനിയും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുക. തീർച്ചയായും നമുക്കും ഇങ്ങനെ വാർത്തകളാലും അമ്മയുടെ വാക്കുകളാലും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. കൂടുതലും ഈ പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യം അല്ലേ മാം? കുട്ടികളോടത്തും ഞാൻ പറയുന്നത് ഇപ്പോ ഒരു അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നതിന് ഉപരി ഇത് പ്രതികരിച്ചു, ഒരു കുട്ടിയുടെ ജീവൻ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ അവനും അങ്ങനെ പറഞ്ഞൊരു കുട്ടി നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് അതിന് പുറത്തു അങ്ങനെ ഉണ്ടോ? ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. ഇവളായിട്ട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഇവളായിട്ട് ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ഈ കൂട്ടം വിദ്യാർത്ഥികളായിട്ട് ഇവരെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കാൻ ശരിക്കും കുറവാണ്. ആർക്കാണ് ഇവിടെ ധൈര്യക്കുറവല്ലേ? ധൈര്യം എല്ലാവർക്കും ഉണ്ട്. ഈ വീട്ടിൽ കാണിക്കുന്ന കുട്ടികൾ ഓരോ ധൈര്യമുണ്ട്, പക്ഷെ ധൈര്യമെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കൂട്ടം കൂടുമ്പോൾ അവിടെ പതറിപ്പോ, അങ്ങനെയുള്ളതിൽ നിന്ന് രക്ഷപ്പെടുത്തി വരുന്ന കുട്ടികളെ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിച്ച കുട്ടികളെ പുറത്തുനിന്ന് കാണിക്കുകയാണെങ്കിൽ, അവർക്ക് വീണ്ടും ധൈര്യം കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടായില്ല. അതുപോലത്തെ കുട്ടികൾ ഉണ്ടാവാൻ കൂടുതൽ ആഗ്രഹിക്കും. ഇത് ഞങ്ങൾ നമ്മുടെ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടിട്ടില്ല അവരുടെ അടുത്തും, അത് സിനിമകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അങ്ങനെ തയ്യാറെടുക്കുക കുറച്ച് കുട്ടികൾ. തീർച്ചയായിട്ടും
വാക്കുകൾ പറഞ്ഞ് എന്തായാലും അമ്മയെ സമാധാനിപ്പിക്കാൻ കഴിയില്ല, അമ്മുവിന്റെ അമ്മയ്ക്ക് ഒന്നും സമാധാനിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് പ്രതികരിക്കുക, ഇത് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇവിടെ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, സിദ്ധാർത്ഥന്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. ആ വാർത്തയൊന്നും തന്നെ ആരും മറന്നിട്ടില്ല എന്ന് കൂടി ഓർമ്മിക്കുക.